മൂന്നാറിൽ വനവാസി മേഖലയിൽ ശൈശവ വിവാഹത്തിന് പിന്നാലെ തോട്ടം മേഖലയിലും ശൈശവ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞിട്ട് ആറു മാസമായെങ്കിലും വിവരം പുറത്തറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സംസ്ഥാനത്ത് ബാലവിവാഹങ്ങൾ തുടർക്കഥയാവുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് 15-കാരിയെ 46-കാരൻ വിവാഹം ചെയ്ത് നൽകിയ ഒരു സംഭവം പുറത്തു വന്നിരുന്നു. അത് ആദിവാസി മേഖലയാണെങ്കിൽ നിലവിൽ അത് തോട്ടം മേഖലയിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അത് വളരെ ഞെട്ടലോടുകൂടി കാണേണ്ട ഒരു കാര്യവുമാണ്. തോട്ടം മേഖലയിൽ 16-കാരിയെ 26-കാരനാണ് വിവാഹം ചെയ്ത് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവം കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ 2022 ജൂലൈ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഇന്നുവരെ ഈ കേസ് പുറത്തു വന്നു, ഈ ഒരു സംഭവം പുറത്തു വന്നിരുന്നില്ല. ഇത് ഈ കഴിഞ്ഞ ദിവസം ഈ 46-കാരനെ 15-കാരി വിവാഹം നൽകി ഇത് കഴിപ്പിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഭവം പുറത്തു വന്നത്. സമാനമായ രീതിയിൽ ഈ മൂന്നാർ മേഖല അല്ലെങ്കിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇത്തരത്തിൽ ബാലവിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒരു കേസെടുത്ത് പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിൽ വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണമോ മറ്റ് നടപടിക്രമങ്ങളോ തദ്ദേശ സ്വയംഭരണ ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ പ്രതി ഒളിവിലാണ്. പോലീസിന് ഈ പ്രതി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.